हरि ओम। भगवद्गीता महाभारतांतर्गतमाण अदिले രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം മുതലാണ് ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനൻ്റെ ചോദ്യങ്ങൾക്കുത്തരമായി താൻ പറഞ്ഞ സൗദ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. അതിൽ പതിനെട്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് നാം തുടങ്ങിയത്. പത്തൊൻപതും ഇരുപതും ശ്ലോകങ്ങൾ കാഠക ശ്രുതിയോട് യോജിച്ചുള്ള ആ സുത്യർത്ഥ വർണ്ണനമാണ്. അതിൽ ശ്ലോകങ്ങളെ അതിൻ്റെ ക്രമം ഒന്ന് മാറ്റിയാണ്, ശ്രുതിയിലെ ക്രമത്തിൽ നിന്ന് ഒന്ന് മാറ്റിയാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരുവനാണോ താൻ ഹനിക്കുന്നവനാണ് എന്ന് വിചാരിക്കുന്നത്, യാതൊരുവനാണ് ഞാൻ ഹനിക്കപ്പെട്ടവനാണെന്ന് വിചാരിക്കുന്നത്, രണ്ടുപേരും തങ്ങളുടെ ആത്മാവിനെ അറിയുന്നില്ല, ഈ ആത്മാവ് ഹനിക്കുന്നില്ല ഹനിക്കപ്പെടുന്നുമില്ല. ഗീതയിലാകട്ടെ, യേന വ്യത്തിഹന്താരം, ഏകാർത്ഥതയുണ്ട്, എന്നാൽ ശ്രുതിയിൽ ഹന്തു എന്നതിന് ഹനിഷ്യാമിതി എന്നർത്ഥത്തിൽ ഭാവി ഹനന കർത്തൃത്വം വരുന്നു. ഈ വ്യത്യാസമുണ്ട്. ഗീതയിലാകട്ടെ യേനം വേത്തി ഹന്താരം എന്ന പ്രയോഗം, ശ്രുതിയിലാകട്ടെ ഹന്താചേന്മന്യതേ ഹന്തും എന്നാ പ്രയോഗിക്കുന്നത്. അവിടെ ഭാവി ഹനന കർത്തൃത്വമുണ്ട്. വാസ്തവത്തിൽ ഹന്താവാരാണ്, ശരീരമാണോ ആത്മാവാണോ? ശരീരമാണ് കൊല്ലുന്നതെങ്കിൽ ഫലം ശരീരത്തിന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വർത്തമാന കർമ്മത്തിന് വർത്തമാന ഫലമുണ്ടാവേണ്ടതാണ്. ഒരു ജന്മത്തിലെ കർമ്മത്തിന് ആ ജന്മത്തിൽ തന്നെ ഫലം ഉണ്ടാവേണ്ടതാണ്. ഭാരതീയ ചിന്തപ്രകാരം കർമ്മത്തെ കർമ്മഫലത്തെ കുറിച്ചൊക്കെ വളരെ ആഴമുള്ള പഠനങ്ങളുണ്ട്. ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിൽ തുടരും, അതുകൊണ്ട് ഒരു ജന്മം കൊണ്ട് തീരുന്നതല്ല ഈ പ്രക്രിയ എന്ന് ബോധിപ്പിക്കുന്നതാണ്. ഭാരതീയ ചിന്തയുടെ അടിത്തറ തന്നെ ഇതിലാണ്. അജ്ഞാനത്തിന് അജ്ഞാനിക്ക് ജന്മജന്മാന്തരങ്ങളുണ്ട്, ജ്ഞാനവാന് ജന്മങ്ങളില്ല. ആത്മാവിന് ജനിമരണങ്ങളില്ല, എന്നാൽ ലിംഗശരീരത്തിന് ജനിമരണങ്ങളുണ്ട്. അതുകൊണ്ട് സ്ഥൂല ശരീരമല്ല കർത്താവ്. സ്ഥൂല ശരീരം ഇപ്പോഴുള്ളത് ഈ ഒരു ജന്മത്തിൽ മാത്രമേ ഉള്ളൂ, അടുത്ത ജന്മത്തിലില്ല. ഈ ജന്മത്തിലൊരു രാമകൃഷ്ണൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിലൊരു ഗോപാലൻ അനുഭവിക്കുന്നുവെങ്കിൽ ശരീരം കർത്തൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അതിൽ തുടർച്ചയും നീതിയുമില്ല. ഇപ്പോൾ ശങ്കരനായി കാണപ്പെടുന്ന ഒരുവൻ ശങ്കര ശരീരത്തിലിരുന്നു കൊണ്ട് സ്ഥൂല ശരീര കാരണമായി ശങ്കരൻ എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ ഗോപാലൻ്റെയും കമലാക്ഷിയുടെയും പുത്രനായൊരു ശങ്കരൻ ശങ്കരനാമധാരിയായി
സ്ഥൂല ശരീരിയായി ഇരുന്നു കൊണ്ട് ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ ഇനിയും ഒരു ജന്മത്തിൽ ഗോപാലന്റെയും കമലാക്ഷിയുടെയും അല്ലാതെ മറ്റൊരു താമരാക്ഷന്റെയും അംബികയുടെയും പുത്രനായി ശങ്കരനാമത്തിനു പകരം ആ സ്ഥൂല ശരീരത്തിന് കൃഷ്ണനെന്ന് പേരാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ കൃഷ്ണനായി ജീവിക്കുമ്പോൾ സ്ഥൂല ശരീരമാണ് കർമ്മത്തിന് കർത്തൃത്വം അനുഭവിക്കുന്നതെങ്കിൽ ഭോക്തൃത്വവും ആ കർത്തൃത്വത്തിനനുസരിച്ചാണെങ്കിൽ ശങ്കര ശരീരിയായി ചെയ്ത കർമ്മങ്ങൾ കൃഷ്ണ ശരീരിയായി അനുഭവിക്കുന്നു എന്നത് ശരീരത്തെ ആസ്പദമാക്കി തുടർച്ചയോ നീതിയോ അല്ല. അതുകൊണ്ട് തുടർച്ചയും നീതിയും ധർമ്മത്തിൻ്റെ ആധാരമാണ്. ഹന്താവ് സ്ഥൂല ശരീരമല്ല, ഹന്താവ് ആത്മാവാണ്. അങ്ങനെയാണ് നൈയായികന്മാർ പറയുന്നത്. നൈയായിക മതമനുസരിച്ച് ഈ സംശയത്തിന് നജായതേ മ്രിയതേ വാ എന്നിങ്ങനെ ഗീതയിൽ പറയുന്നത് എതിരായിത്തീരും. ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. കാടകത്തിൽ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ശ്ലോകം കഠോപനിഷത് പ്രകാരം ഇതാണ്, ഗീതയിൽ അടുത്ത ശ്ലോകമാണ്. അപ്പോൾ ആത്മാവിന് ജനിമരണങ്ങളില്ലെങ്കിൽ ആത്മാവിൽ കർത്തൃത്വം ആരോപിക്കുന്ന നൈയായിക മതം തന്നെ നിലനിൽപ്പില്ലാത്തതാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും കർത്താവല്ല, അവ കരണങ്ങൾ മാത്രമാണ്. അപ്പോൾ പിന്നെ കർത്താവ് ആരാണ്? കർത്താവ് വിജ്ഞാനമാണ് എന്നും മതമുണ്ട്. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേപിച വിജ്ഞാനം ദേവാഹ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപസ്സതേ. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേപിച വിജ്ഞാനം ദേവാഹ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപസ്സതേ. എന്താണ് ഈ വിജ്ഞാനം? അധ്യവസായാത്മികാബുദ്ധി, അതിനെയാണ് ഇവിടെ വിജ്ഞാനം എന്ന് വിളിക്കുന്നത്. അധ്യവസായാത്മികയായ ബുദ്ധിയെയാണ് വിജ്ഞാനമെന്ന് വിളിക്കുന്നത്. സമസ്ത ദേവതകളും അതിനെ ജ്യേഷ്ഠബ്രഹ്മരൂപത്തിൽ ഉപാസിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അതിനെയാണ് ഉപാസിക്കുന്നത്. വിജ്ഞാനത്തെയാണ് ജ്യേഷ്ഠബ്രഹ്മരൂപത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും ദേവതകളും അധിഷ്ഠാതൃദേവതകളും ഉപാസിക്കും. അതിൽ ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രതിബിംബം വീഴുമ്പോൾ ആ വിജ്ഞാനം ബ്രഹ്മമെന്ന പോലെ ചേതനമാകുന്നു. വിജ്ഞാനരൂപി ആത്മാവ് അഥവാ വിജ്ഞാനരൂപി ബുദ്ധി ആണ് കർത്താവ്. കർത്തൃത്വവും ഭോക്തൃത്വവും അതുകൊണ്ട് തിരിച്ചറിയണം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതിയുടെ ഗുണം അതുതന്നെ ഇവിടെ വിജ്ഞാനം എന്ന് മനസ്സിലാക്കണം. അതിൽ നിന്നാണ് സകല കർമ്മങ്ങളും ഉളവാകുന്നത്.
വിജ്ഞാനം എന്ന ആത്മാവ്, അധ്യവസായ ആത്മികാ ബുദ്ധി, അത് പ്രകൃതിയുടെ ഗുണം, അതിനെ തന്നെയാണ് ഇവിടെ വിജ്ഞാനമെന്ന് അറിയേണ്ടത്. അതിൽ നിന്നാണ് സമസ്ത കർമ്മങ്ങളും ഉളവാകുന്നത്. എന്നാൽ അത് ചേതനയുടെ സഹകരണത്തോടെയാണ്, അതായത് വിജ്ഞാനം ചേതനയുടെ താതാത്മ്യാധ്യാസം കൊണ്ടാണ് അഹങ്കാരമാകുന്നത്. ചേതനയോട് വിജ്ഞാനം യോജിക്കുമ്പോൾ വിജ്ഞാനത്തിൽ ചേതനയും ചേതനയിൽ വിജ്ഞാനവും അധ്യവസാനം ചെയ്യും. അത് ഞാനാണ് എന്ന അഹങ്കാരമുണ്ടാവും. ആ താതാത്മ്യാധ്യാസം കൊണ്ട് അഹങ്കാരമാവുന്നു. വിജ്ഞാനത്തെ അഹമെന്നും ചേതനയെ വിജ്ഞാനമെന്നും പരസ്പരാധ്യാസം കൊണ്ടറിയുന്നു. അപ്പോൾ പരസ്പരം ഇവയെ അധ്യസിക്കുക, ചേതനയെ അതുപോലെ അഹങ്കാരത്തെ. അപ്പോൾ താതാത്മ്യാധ്യാസം കൊണ്ട് വിജ്ഞാനം ചേതനയാണെന്നും ചേതന വിജ്ഞാനമാണെന്നും വരുമ്പോൾ അഹങ്കാരമാകുന്നു. ആ അഹങ്കാരമാണ് ജനിമരണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും കാരണമായിത്തീരുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും താതാത്മ്യാധ്യാസം അഹങ്കാര വിമൂഢാത്മാവാണ്. അത് രണ്ടും താതാത്മ്യത്തിലെത്തിയാൽ അഹങ്കാര വിമൂഢാത്മാവായി. അതിനെ ഞാൻ കർത്താവെന്ന് മാനിക്കുന്നു. അതിനെയാണ് കർത്താവ് എന്ന് മാനിച്ച് ഞാനെന്ന് പറയുന്നത്. ഞാൻ എന്ന് ഏതിൽ ചേർക്കുന്നുവോ അത് വിജ്ഞാനത്തെ ചേതനനിലും ചേതനയെ വിജ്ഞാനത്തിലും കലർത്തിയാണ്. ചിലപ്പോൾ ചേതന വിജ്ഞാനത്തിൽ ചേരും, ചിലപ്പോൾ വിജ്ഞാനം ചേതനയിൽ ചേരും. വിജ്ഞാനനിഷ്ഠ കർത്തൃത്വത്തിൻ്റെ അഹമർത്ഥം ആത്മാവിൽ അധ്യസിക്കുന്നു. വിജ്ഞാനനിഷ്ഠ കർത്തൃത്വത്തിൻ്റെ ഒരറിവുണ്ടായി, ആ അറിവ് അഹങ്കാരമില്ലാത്തപ്പോൾ ഉൽപ്പന്നമാവുകയും അത് ഇച്ഛയായിത്തീരുകയും അത് കർമ്മമായി വ്യാപരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതുമായി അധ്യസിച്ച് ഞാൻ കർത്താവായി പ്രതിബിംബിക്കുന്നു. അന്യോന്യ താതാത്മ്യ ആപന്ന അധ്യാസമല്ലെങ്കിൽ വിജ്ഞാനം, അന്യോന്യം താതാത്മ്യാപന്നമായ വിജ്ഞാനം ഏവം ചേതനൻ തന്നെ ജീവാത്മാവ്. അതാണ് കർത്താവ്. കർത്താ ശാസ്ത്രാർത്ഥവത്വാത് വിജ്ഞാന ചേതനൈക ലോലീഭാവരൂപമായ ജീവനാണ് കർത്താവ്. വിജ്ഞാനവും ചേതനയും ചേർന്ന് ലോലീഭാവം വന്ന് അത് രൂപാന്തരം പ്രാപിച്ച് ജീവൻ, അതാണ് കർത്താവ്. അതിനെ വച്ച് സ്വർഗകാമോ യജേത, സ്വർഗകാമനയുള്ളവൻ യജ്ഞം ചെയ്യണം എന്നിങ്ങനെ ശാസ്ത്രാർത്ഥം. അത് സാർത്ഥകം. അയാൾ അടുത്ത ജന്മത്തിൽ അതിന് ഭോക്താവാകുന്നു. ഇപ്പോൾ കർമ്മം ചെയ്താൽ അടുത്ത ജന്മത്തിൽ ഭോക്താവാകുന്നു. ശരിയായ ഹന്താവ് വിജ്ഞാനം. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മളിലെ ഒരറിവാണ് ഹന്താവായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്, കർത്തൃത്വ രൂപേണയെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അയാൾ ഈ ജന്മത്തിലറിവ് കർത്തൃത്വവും അടുത്ത ജന്മത്തിലത് ഭോക്തൃത്വവും
ശരിയായ ഹന്താവ് വിജ്ഞാനം. ഇവിടെ ഏനമാത്മാനം ഹന്താരം മന്യതി സ്വതാതാത്മ്യധ്യാസവശാത് തദാ വിജ്ഞാ വിജാനാദി യതി സ്വതാത്മവശം. ഈ ആത്മാവിനെ ഹന്ത എന്ന് മാനിക്കുന്നു എങ്കിൽ അജ്ഞാനിയാണ്. അപ്പം ശരിയായ ഹന്താവ് വിജ്ഞാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏനം ആത്മാനം ഹന്താരം മന്യതേ സ്വതാദാത്മ്യവശാത് തഭാവ ആഭാസവശാത് വിജാനാദി യതി സ്വതാ ആത്മവശം മാനിക്കുന്നു എങ്കിൽ ആത്മാവിനെ ഹന്ത എന്ന് വിചാരിക്കുന്നു എങ്കിൽ അജ്ഞാനിയാണ് അയാൾ. കാരണം സ്വതന്ത്രമാണ് ആത്മാവ്. ആത്മാവ് വിജ്ഞാനം എന്ന തലത്തിൽ താതാത്മ്യപ്പെട്ട് ചേതനനും ആ വിജ്ഞാനവും തമ്മിൽ ബന്ധിക്കുമ്പോൾ പ്രകൃതിയാ ഉള്ള സത്വ രജ തമോ ഗുണങ്ങളുളവാക്കിയ അറിവുമായി ചേർന്ന് അതുമായി അധ്യസിച്ച് അതാണ് താൻ എന്ന് അഹങ്കരിക്കുമ്പോഴാണ് ഈ കർത്തൃത്വം വരുന്നത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അയാൾ അജ്ഞാനിയാണ് ആദ്യം. രണ്ട്, ഹതശ്ചൻ മന്യതേ ഹതം. ഇവിടെയെല്ലാം നമ്മൾ എടുക്കുന്നത് കഠമാണ്, ഭഗവത്ഗീതയിലേക്കല്ല, ഗീതയിലേക്ക് പുറകെ വരാം. മൂലശ്രുതിയായ കടത്തിലെ പാദം, ഒന്നാം പാദമാണ് നമ്മൾ കാണുന്നത്. ഈ പാദം വ്യത്യാസപ്പെടുത്തിയാണ് ഗീതയിലുള്ളത്. ഹതശ്ചൻ മന്യതേ ഹതം, മരണം പ്രാണവിയോഗം, വിജ്ഞാനം പ്രാണസംയോഗം. ഹതം ശബ്ദത്തിലെ തപ്രത്യയം കർമ്മമാണ്. കർമ്മത്തിൻ്റെ അർത്ഥം കർത്തൃനിഷ്ഠാക്രിയജന്യ ഫലാശ്രയത്വം. കർത്തൃനിഷ്ഠാക്രിയാജന്യ ഫലാശ്രയത്വം, അതാണ് കർമ്മം. കർമ്മയോഗമൊക്കെ പഠിക്കുമ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഹനനക്രിയ പ്രതിയോദ്ധാവിൽ ബാണാദി പ്രയോഗങ്ങളാണ്. അതായത് കൊല്ലുക എന്ന ആ ക്രിയയുടെ ഫലം പ്രതിയോദ്ധാവായി നിൽക്കുന്നവൻ്റെ മേൽ ബാണാദികളുടെ പ്രയോഗമാണ്. അതിൻ്റെ ഫലമോ പ്രാണവിയോഗവുമാണ്. അപ്പം കർത്താവിൽ നിഷ്ഠമായിരിക്കുന്ന ക്രിയ എതിരാളിയുടെ ശരീരത്തിലേക്ക് ആയുധങ്ങളെ വർഷിക്കുന്നു. അതിൻ്റെ ഫലമായി അയാൾ മരിക്കുന്നു. അപ്പോൾ ഫലാശ്രയത്വം എന്നാൽ അയാളുടെ മൃത്യുവാണ് അതിൻ്റെ ഫലം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആശ്രയം അതേ വിജ്ഞാനമാണ്. അതിനെ ഒരു പ്രകാരത്തിൽ ഭോക്താവെന്ന് വിളിക്കുന്നു. ഒരു തലത്തിൽ കർത്താവ്, അതേ വിജ്ഞാനം മറ്റൊരു തലത്തിൽ ഭോക്താവ്. രണ്ടും ഒന്നു തന്നെ. പ്രാണവിയോഗാശ്രയം ഉണ്ടായാൽ പ്രാണവിയോഗജന്യ ദുഃഖാശ്രയം കൂടി ഉണ്ടാവും. കർത്താവായി ആയുധങ്ങളെ വർഷിച്ചാൽ, ഭോക്താവായി പ്രാണവിയോഗം ഉണ്ടായാൽ പ്രാണവിയോഗത്തിൻ്റെ ഫലമായ ദുഃഖാശ്രയവും കൂടി ഉണ്ടാവും, അതും ഭോക്താവാണ്. അപ്പോൾ ഹതൻ വിജ്ഞാനം, അതിനെയും കൂടി അഹങ്കാര വിമൂഢാത്മാ ഭോക്താഹമിതി മന്യതേ എന്നിങ്ങനെ പറയാം. പ്രാണവിയോഗവും തജ്ജന്യ ദുഃഖത്തിൻ്റെ ആശ്രയവും വിജ്ഞാനമാണ്. താതാത്മ്യം നിമിത്തം അതിനെ ആത്മാവെന്ന് ധരിക്കുന്നു. പൂർവജന്മത്തിൽ ദേവദത്തൻ
മരിച്ച ഈ ജന്മത്തിൽ യജ്ഞദത്തനായി ആ യജ്ഞദത്തനായി കഴിഞ്ഞു ഇങ്ങനെ ഹന്താവ് വിജ്ഞാനമയന്റെ താത്മ്യം കൊണ്ട് ആത്മാവിനെ ഹന്താവെന്നു മാനിക്കുന്നു ഹതനായിട്ട് താതാത്മ്യാപന്നെ ആത്മാവിനെ ഹതനെന്ന് നിനയ്ക്കുന്നു ആത്മാവിൽ കർത്തൃത്വവും ഭോക്തൃത്വവും വരുന്നത് ഇപ്രകാരമാണ് അപ്പോൾ ഒരു ജന്മത്തിലെ കർത്തൃത്വം അടുത്ത ജന്മത്തിലെ ഭോക്തൃത്വം ജന്മം എന്നതുകൊണ്ട് മുൻകർമ്മം പിൻ അനുഭവം എന്ന് മാത്രം എടുത്താൽ മതി ഇതിന് രണ്ടിനും കാരണം ന വിജാനീതഹ ഇവിടെ ജ്ഞാനാഭാവമല്ല വിഷയം ജ്ഞാനാഭാവം അഭാവരൂപമാണ് അജ്ഞാനം അഭാവമല്ല ഭാവ പദാർത്ഥമാണ് അത് ആവരണകാരിയാണ് അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ ഇതൊക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അജ്ഞാനം ഇല്ലാത്തതാണെന്നുള്ള ധാരണ വരും അജ്ഞാനം ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നു തന്നെ കർത്താവെന്നും ഭോക്താവെന്നും മാനിക്കുന്നവൻ അജ്ഞാനിയാണ് കർത്തൃത്വത്തിൽ കാരണാത്മക സംസാരമുണ്ട് ഭോക്തൃത്വത്തിൽ ഫലാത്മക സംസാരമുണ്ട് ഹേതു ഫലാത്മക സമസ്ത സംസാരവും അജ്ഞാനജന്യമാണ് മിഥ്യയാണ് കാരണം ഫലം ഇവയോടുകൂടിയ സമസ്ത ലോകവും അജ്ഞാനജന്യമാണ് മിഥ്യയാണ് യാവത് ഹേതു ഫലാവേശ സ്ഥാവത് ഹേതു ഫലോദയ ക്ഷീണേ ഹേതു ഫലാവേശേ സംസാരൂന പ്രവർത്തതേ എന്ന് ഗൗഡപാദൻ പറയും യാവത് ഹേതു ഫലാവേശ സ്ഥാവത് ഹേതു ഫലോദയ ക്ഷീണേ ഹേതു ഫലാവേശേ സംസാരൂന പ്രവർത്തതേ ഹേതു കർത്തൃത്വം ഫലം ഭോക്തൃത്വം ഗൗഡപാദാചാര്യൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് എന്നുവരെ അജ്ഞാനം കൊണ്ട് ഹേതുഫലാവേശമുണ്ടോ ഹേതുവിൽ ആവേശമുണ്ടാകുന്നത് അത്രയും കർത്തൃത്വമാണ് കാരണം അജ്ഞാനമാണ് പ്രപഞ്ചത്തിൻ്റെ യാതൊരുവൻ വിചാരിക്കുന്നു ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്ന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അജ്ഞാനിയാണ് ആരാണത് ചെയ്തത് അത് ഞാനാണ് ചെയ്തത് ആരാണ് അതിൻ്റെ കാരണക്കാരൻ ഞാനാണ് ഇങ്ങനെ ഞാനാണ് എന്ന് സ്വയം പറയുന്നവൻ അജ്ഞാനിയാണ് സമസ്ത ലൗകിക കർമ്മങ്ങളുടെയും ഉത്തരദായിത്വം അജ്ഞാനത്തിനാണ് ജ്ഞാനത്തിനല്ല ആധുനിക ചിന്തയും പൗരാണിക ചിന്തയും തമ്മിലുള്ള അന്തരം തിരിച്ചറിയണമെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ മതി ശാസ്ത്രകാരന്മാർ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലുള്ള വസ്തുക്കളെ എടുത്ത് സംയോജിപ്പിക്കുമ്പോൾ അധിഷ്ഠാനത്തെ മറന്ന് കരണങ്ങളെ മറന്ന് ചേഷ്ടകളെ മറന്ന് അദൃഷ്ടത്തെ മറന്ന് കർത്താവായ തന്നെ മാത്രം യോജിപ്പിച്ചു വച്ച് അതിൻ്റെ കർത്തൃത്വത്തിൽ അഭിമാനിക്കുന്നു ശാസ്ത്രകാരന്മാരിവിടെ ഈ ഒരു ചിന്തയുടെ വെളിച്ചത്തിൽ നിന്ന് നോക്കിയാൽ അജ്ഞാനാവൃത മനസ്സുകളോടുകൂടിയവരാണ് ഈ സമുജ്വലമായ ശ്രുതിയെ മന്ത്രത്തെ
ഭഗവത്ഗീതയുടെ മൂലശ്രുതിയായി കാട്ടിത്തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ വസന്തിക്കാം.